ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹിസാന വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഹിസാന. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു സ്റ്റോറിയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഇതിലൊരു 5 വയസ്സുകാരിയാണ് ഉള്ളത്. അപ്പോൾ ഈ 5 വയസ്സുകാരി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പേരിടണ്ടേ? അപ്പോൾ ഞാൻ ഇതിൽ പേരിടാൻ ഉദ്ദേശിക്കുന്നത് നെയ്മു എന്നാണ്. നെയ്മു എന്നൊരു ചെറിയ പേരല്ലേ. അപ്പോൾ അവളുടെ ടീച്ചർ പറഞ്ഞായിരുന്നു ഒരു ബോക്സോ അല്ലെങ്കിൽ കുടുക്കയോ എന്തായാലും ഒരു പ്ലാസ്റ്റിക് കവർ വരെ ആവട്ടെ, അപ്പോൾ അതിൽ നമ്മൾ നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന കോയിൻസൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മളത് സംഭരിച്ച് സംഭരിച്ച് ഇപ്പോൾ വിഷു ദീപാവലി അങ്ങനെയൊക്കെ വരുമ്പോൾ അതെടുത്തിട്ട് നമുക്ക് ഗിഫ്റ്റോ അല്ലെങ്കിൽ നമുക്ക് പുതിയ ഉടുപ്പോ അങ്ങനെയൊക്കെ വാങ്ങിക്കുക ഉപയോഗിക്കുകയെന്ന് പറഞ്ഞത്. അപ്പോൾ അവൾ അതേപോലെ ചെയ്തിട്ട് അവൾ കുടുക്ക പൊട്ടി 5 രൂപയാണ് അവൾ ആദ്യത്തെ പ്രാവശ്യം എപ്പോഴോ അപ്പോഴും 5 രൂപ. എന്നിട്ട് അവൾ 5 രൂപ എടുത്തിട്ട് അവൾ റോഡിലോട്ട് ഇറങ്ങി. റോഡിൽ അവളും അമ്മയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, കുറേ പ്രാവശ്യം ഇത് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അവൾ ഒറ്റയ്ക്ക് ഇത് ആദ്യമാണ്. അപ്പോൾ അവളുടെ ലക്ഷ്യം എന്തായിരിക്കും? അവൾ എങ്ങോട്ട് പോകണമെന്നായിരിക്കും അവൾ വിചാരിക്കുന്നത്. കുറേ പേര് പറയുന്നത് ചിലപ്പോൾ ടെക്സ്റ്റൈൽസ് അല്ലെങ്കിലൊരു ഗിഫ്റ്റ് കട അല്ലെങ്കിൽ ബേക്കറി അങ്ങനെയൊക്കെ പറയാം അല്ലേ. പക്ഷേ അവൾ പോവാൻ ഉദ്ദേശിച്ചതുപോലെ ഒരു മെഡിക്കൽ ഷോപ്പിലേക്കാണ്. അപ്പം അത് എന്തിനാണെന്ന് ഞാൻ പറയുമ്പോൾ വഴിയായി മനസ്സിലായിക്കോളും. അപ്പം അവൾ മെഡിക്കൽ ഷോപ്പിലെത്തിയപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുന്ന ആൾ വേറൊരു അവരുടെ സുഹൃത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവളെ ശ്രദ്ധിക്കാൻ വേണ്ടി അവൾ ചുമച്ച് നോക്കി. അപ്പോൾ ഇയാൾ ശ്രദ്ധിച്ചില്ല. പിന്നെ അവൾ അവളുടെ കയ്യിലിരുന്ന നാണയം വെച്ചിട്ട് ടിക് ടിക് നിന്ന് ടേബിളിൽ കൊട്ടി. അപ്പോൾ മാത്രം അയാൾ അവളെ ശ്രദ്ധിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്താ കുഞ്ഞെ നിനക്ക് വേണ്ടത്? അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ഒരു മിറാക്കിളാണ് വേണ്ടത്, അതൊന്ന് തരാമോ? മിറാക്കിൾ എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ് കേട്ടോ അർത്ഥം. അപ്പോൾ ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ആളും അത്ഭുതപ്പെട്ടു. മിറാക്കിളോ, എന്തിനാണെന്ന് നിനക്ക് എന്ന് ചോദിച്ചു. അപ്പോൾ അവള് പറഞ്ഞു, ആ അവള് പറഞ്ഞു എന്തായിരിക്കും എന്ന് ചോദിച്ചു നോക്കൂ. എല്ലാ ഞാൻ തന്നെ പറഞ്ഞു ഊഹിച്ചു നോക്കണേ. ഓക്കെ, അവള് പറഞ്ഞത് അവളുടെ അനിയന് വലിയൊരു അസുഖമാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് മാറാനായിട്ട് ഒരു മിറാക്കിളാണ് വേണ്ടത്, മിറാക്കിൾ വന്നാലേ ഇത് മാറുള്ളൂ എന്ന്. അത്രയും വലിയൊരു അസുഖമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മിറാക്കിള് ഒരു മരുന്നെന്നാണ് ആ കുഞ്ഞു മനസ്സ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ അസുഖം വന്നാൽ മരുന്ന് വാങ്ങിക്കാനൊക്കെ മെഡിക്കൽ ഷോപ്പിലൊക്കെയല്ലേ വരുന്നത്, അതുകൊണ്ടാണ് അവൾ അങ്ങോട്ട് പോയത്. അപ്പോൾ വന്നു, അപ്പോൾ അയാളെങ്കിൽ ഒരു രസത്തിൽ പറഞ്ഞു, ഇവിടെ മിറാക്കിളൊന്നും ഇല്ല മോളെ, നിൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്, അതൊന്നും വെച്ചിട്ടൊന്നും മതിയാവില്ല മോളെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പ്ലീസ് ഞാൻ എനിക്ക് മുട്ട വാങ്ങിക്കാൻ തന്ന പൈസ വരെ ഞാൻ മോൾക്ക് നിങ്ങൾക്ക് തരാം. അപ്പോൾ അത് വെച്ചിട്ടെങ്കിലും പ്ലീസ് അങ്കെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ആൾക്ക് മനസ്സിലായി ഇത് സീരിയസ് ആണ്, നല്ല വിഷമമുണ്ടത്. അപ്പോൾ ഇതൊക്കെ ഈ മെഡിക്കൽ ഷോപ്പിൻ്റെ ആളില്ലേ, ആ ആളിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന അയാളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കുട്ടിയുടെ സ്മാർട്ട്നെസ്സും അങ്ങനെയൊക്കെ കണ്ടിട്ട് അയാൾ ഈ കുട്ടിയെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളുടെ അനിയന് എന്താണ് അസുഖം എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, എൻ്റെ അനിയന് വലിയൊരു അസുഖമാണ്, തലച്ചോറിൽ മുഴ വളരുന്നതാണ്. അപ്പോൾ അതിന് മുമ്പ് കുറേ ശാസ്ത്രക്രിയക്കും മരുന്നിനൊക്കെ കുറേ പൈസ വന്നു, ഇപ്പോഴും കുറേ ശാസ്ത്രക്രിയയൊക്കെ വേണം, കുറേ പൈസ വേണം. അപ്പോൾ അതൊക്കെ തീർക്കാൻ അച്ഛനും അമ്മയുടെയിലും പൈസ ഇല്ല, അതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും ആവില്ല എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ആണ് അച്ഛനും അമ്മയും മിറാക്കൾ കൊണ്ടേ ഇത് സാധിക്കുമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഈ സുഹൃത്ത് പറഞ്ഞു, എൻ്റെ കയ്യിൽ മിറാക്കളുണ്ട്, നിൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്,
സംസാരിച്ചിട്ട് അവളുടെ അനിയനെയും കൂട്ടി അവരുടെ ആശുപത്രി അല്ലെങ്കിൽ അവരുടെ സ്വന്തം പേരിലുള്ള ആശുപത്രി അല്ലെങ്കിൽ ചികിത്സ ഇതാക്കുന്ന ഒരു ക്ലിനിക് എന്നൊക്കെ പറയാം. അപ്പം അവിടെ കൊണ്ടു ചെന്നിട്ട് അവ നല്ല ചികിത്സകൾ കൊടുത്തിട്ട് അവരെ സന്തോഷത്തോടെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവരുടെ അനിയൻ്റെ നൈനുവിൻ്റെ അനിയൻ്റെ ഇതെല്ലാം മാറി. ശരിക്കും പറഞ്ഞാൽ അയാൾ ആരായിരിക്കും? അയാൾ ഒരു ഫേമസ് ആയ ഒരു ഡോക്ടറാണ്. സൗജന്യമായ ശാസ്ത്രക്രിയയും പിന്നെ ചികിത്സയൊക്കെ നൽകുന്ന നല്ലൊരു ഡോക്ടറാണ്. അപ്പോൾ അവളുടെ ഒരു ഇത് വെച്ചിട്ടാണ് അവളുടെ അനിയൻ രക്ഷപ്പെട്ടത്, കുടുംബവും രക്ഷപ്പെട്ടു അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ ഇടുന്ന വീഡിയോസിന്